സൗണ്ട് ട്രാക്സ് അവതരിപ്പിക്കുന്ന ഈ പരിപാടിയിലേക്ക് ഞങ്ങളുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളറിയാൻ ഈ പരിപാടിയിൽ ഇന്ന് നമ്മോട് സംസാരിക്കുന്നു. എൻ്റെ പേര് ജോൺ ജേക്കബ്. പത്തനംതിട്ടയുള്ള അഗാപെ കൗൺസിലിംഗ് സെൻ്ററിൻ്റെ ഫൗണ്ടറും ഡയറക്ടറുമായി കഴിഞ്ഞ 30 വർഷമായി സേവനം ചെയ്തു വരുന്നു. നല്ലൊരു കൂട്ടാളിക്ക് അഥവാ കമ്പാനിയന് ഉണ്ടായിരിക്കേണ്ട ഗുണവിശേഷത്തെപ്പറ്റിയാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. എല്ലാവരും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതും പ്രത്യേകിച്ച് ദമ്പതികൾ കൊതിക്കുന്നതുമായ കാര്യമാണ് സ്നേഹം. സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ എന്ന് നാം കേട്ടിട്ടുണ്ടല്ലോ. സ്നേഹം വാങ്ങാനും കൊടുക്കുവാനുമുള്ള നൈപുണ്യമാണ് മനുഷ്യനെ ഏറ്റവും വലിയ കഴിവുകളിലൊന്ന്. സ്നേഹമില്ലാത്തവർ അപൂർവമാണ്. സ്നേഹം ലഭിക്കുന്നില്ല, അനുഭവവേദ്യമാകുന്നില്ല, കൊടുത്തിട്ടും സ്വീകരിക്കുന്നില്ല എന്ന പരാതിയുമായി പരിഭവവുമായി ഏറെപ്പേർ കുടുംബ കൗൺസിലർ എന്നുള്ള നിലയിൽ എന്നെ സമീപിക്കാറുണ്ട്. പങ്കാളികൾ തമ്മിലുള്ള പരാതികളിൽ നിഴലിച്ചു നിൽക്കുന്ന പരിഭവങ്ങളിൽ ചിലത് ആദ്യമേ പങ്കുവയ്ക്കട്ടെ. ഭർത്താക്കന്മാരുടെ പരാതികൾ ചിലത് ആദ്യം പറയാം. എനിക്ക് അർഹിക്കുന്ന പ്രാധാന്യം നൽകുന്നില്ല, എന്നെ അനുസരിക്കുന്നില്ല, ഒരേ കാര്യം കൂടെ കൂടെ പറഞ്ഞ് അസഹ്യപ്പെടുത്തുന്നു, അമിതമായി കുറ്റപ്പെടുത്തുന്നു, എപ്പോഴും എന്നെ സംശയമാണ്, ഒരു കാര്യത്തിലും പ്രോത്സാഹിപ്പിക്കാറില്ല, എൻ്റെ തീരുമാനങ്ങളെ എപ്പോഴും നിയന്ത്രിക്കും, ഒന്നിനും സഹകരിക്കുന്നില്ല, നല്ല ഭക്ഷണം രുചിയോടെ ഉണ്ടാക്കിത്തരില്ല, വീട് പലപ്പോഴും വൃത്തിയായി സൂക്ഷിക്കാറില്ല, ഒരടുക്കും ചിട്ടയുമില്ല, രാത്രിയായാലും അടുക്കളയിലെ പണി അവസാനിപ്പിച്ച് ഒന്നുകൂടി ഇരിക്കാൻ വരാറില്ല. ഇങ്ങനെ പോകുന്നു ഭർത്താക്കന്മാരുടെ പരാതികൾ. അതുപോലെ ഭാര്യമാരുടെ പരിഭവങ്ങൾ ശ്രദ്ധിച്ചാൽ സാറേ ഒട്ടും കരുതലും സ്നേഹവും പ്രകടിപ്പിക്കാറില്ല, എന്നോടൊപ്പം ഒട്ടും സമയം ചെലവഴിക്കാറില്ല, വിശേഷ ദിവസങ്ങൾ പോലും മറന്നുപോകും, കൈകൊണ്ടൊന്നും വാങ്ങിത്തരില്ല, ഒരു നല്ല വാക്ക് പറയാറില്ല, ഞാൻ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കാറേയില്ല, ഒന്നും സ്നേഹമായി തൊടുക പോലുമില്ല, കഷ്ടപ്പെടുന്നത് കണ്ടാൽ ഒന്ന് തിരിഞ്ഞു നോക്കത്തില്ല, പരസ്യമായി ആരുടെ മുമ്പിലും സ്നേഹം കാണിക്കാറേയില്ല, ഒരു തമാശയും രസവും പറയാറില്ല, എപ്പോഴും വലിയ സീരിയസ് ആയിട്ടാണ് ഇരിപ്പ്. ഇങ്ങനെയൊക്കെ പോകുന്നു അവരുടെ പരാതി കൂട്ടം. ഓരോരുത്തരുടെയും സ്നേഹത്തിനുള്ള ആവശ്യം അവരുടെ പരാതികളിൽ ഒളിഞ്ഞുകിടപ്പുണ്ട്. എന്തുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന ന്യായം കൊണ്ട് ഒരാളുടെ ആവശ്യം നിറവേറ്റുക സാധ്യമല്ല. മറിച്ച് ആ പരാതി പരിഹരിക്കാൻ എനിക്കെന്ത് ചെയ്യാം എന്ന് ഓരോരുത്തരും ചിന്തിക്കുമ്പോൾ അവരുടെ സ്നേഹം കിട്ടുന്നില്ല എന്ന പരിഭവം പരിഹരിക്കപ്പെടും. നാം ജീവിതത്തിൽ ഏറ്റവും കൊതിക്കുന്നത് എന്താണ്? സ്നേഹമല്ലേ? അതിനേക്കാൾ നാം കൊതിക്കുന്ന മറ്റെന്തുണ്ട്? ഏറ്റവും വലിയത് ദാരിദ്ര്യം, ഭക്ഷണദാരിദ്ര്യമാണോ? സ്നേഹമില്ലായ്മയല്ലേ? നമ്മെ ഏറ്റവും ദരിദ്രരാക്കുന്നത് വിശപ്പ് കൊണ്ടാണോ? അതോ സ്നേഹമില്ലായ്മ കൊണ്ടല്ലേ? വിവാഹത്തിൽ നിന്നും നാം ഏറെ പ്രതീക്ഷിക്കുന്നത് സ്നേഹം തന്നെയല്ലേ? ബൈബിൾ പറയുന്നു, സ്നേഹമില്ലെങ്കിൽ ഏതുമില്ല. ഏറ്റവും വലിയ ആത്മാവിൻ്റെ ഫലം സ്നേഹമാണ്. സ്നേഹമെന്ന് ഓരോരുത്തരും വിവക്ഷിക്കുന്നത് വ്യത്യസ്തമായ വൈയക്തി അനുഭവങ്ങളാണ്. മിക്കവരും അവരുടേതായ രീതിയിൽ പങ്കാളിയെ സ്നേഹിക്കുന്നുണ്ടാവാം. പക്ഷേ പങ്കാളി പ്രതീക്ഷിക്കുന്ന സ്നേഹത്തിൻ്റെ ഭാഷയിൽ ആവില്ലെന്ന് മാത്രം. ഉദാഹരണമായി, വിശന്ന് വരുന്ന ആൾക്ക് ആഹാരം പ്രതീക്ഷിക്കുമ്പോൾ ആ സമയത്ത് അഭിനന്ദനം നൽകുന്നതോ തമാശ പറയുന്നതോ അയാൾ സന്തോഷപൂർവ്വം സ്വീകരിക്കില്ലല്ലോ. മലയാളത്തിൽ ചോദിക്കുന്ന ആൾക്ക് ഹിന്ദിയിൽ ഉത്തരം കൊടുക്കുന്നത് പോലെയാവും ഇത്. 5 Love Languages എന്ന പുസ്തകം എഴുതിയ ഗ്യാരി ചാപ്മാൻ വിവിധ തരത്തിലുള്ള സ്നേഹഭാഷയെപ്പറ്റി തൻ്റെ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. സ്നേഹം സ്ഫുരിക്കുന്ന വാക്കുകൾ, ദ വേർഡ് ഓഫ് ലവ്. അദ്ദേഹം വിവരിക്കുന്ന ആദ്യത്തെ സ്നേഹഭാഷ ഇതാണ്. നാം സ്നേഹിക്കുന്ന ചിലരെ മനസ്സിൽ കണ്ടേ? അവർ നമ്മുടെ മനസ്സിൽ കയറിക്കൂടിയത് തക്ക സമയത്ത് പറഞ്ഞ ചില വാക്കുകളിലൂടെയല്ലേ? പ്രോത്സാഹിപ്പിക്കുന്ന ചില വാക്കുകൾ, അഭിനന്ദനം ചൊരിഞ്ഞ ചില വാക്കുകൾ, പുകഴ്ത്തി പറഞ്ഞ ചില വാക്കുകൾ, ആശ്വാസം പകർന്ന ചില വാക്കുകൾ, സ്വാന്തനവും കരുതലും ചാലിച്ച ചില വാക്കുകൾ, അതുവഴിയല്ലേ അവർ നമ്മുടെ മനസ്സിൻ്റെ കൂട്ടിൽ ചേക്കേറി പാർപ്പുറപ്പിച്ചത്? ചില വാക്കുകൾ ഏറെ വലിയ നിക്ഷേപത്തെക്കാൾ നാം മനസ്സിൻ്റെ ലോക്കലിൽ സൂക്ഷിച്ചിട്ടില്ലേ? ചിന്തിച്ചേ. രണ്ടാമത്തെ സ്നേഹഭാഷയായി ഗ്യാരി ചാപ്മാൻ പറയുന്നത് സമയമാണ്. സ്നേഹമുള്ളവർ ഗുണകരമായ സമയം ഒന്നിച്ച് ചെലവഴിക്കും. പരസ്പരം സംസാരിക്കാൻ, പങ്കുവയ്ക്കുവാൻ, തമാശ പറയുവാൻ, ബൗദ്ധിക ചർച്ചകൾക്കായി, കളികൾക്കായി, വിനോദങ്ങൾക്കായി, യാത്ര ചെയ്യാനായി, ലക്ഷ്യസാധീകരണത്തിനായി, പ്രാർത്ഥനയ്ക്കായി അവർ ഒത്തുകൂടി. അവരുടെ അടുപ്പം അനുഭവവേദ്യമാക്കും.
നമ്മൾ പൂർണ്ണമായി ഇൻവോൾവ് ചെയ്തുകൊണ്ട് ഒരാൾക്ക് സമയം കൊടുക്കുമ്പോൾ നാം നമ്മെ തന്നെയാണ് അവർക്ക് നൽകുന്നത്. ഇതൊരു വലിയ സ്നേഹ സന്ദേശമാണ് അവരിലെ അത് ഉളവാക്കുന്നത്. ടി വിയിൽ ശ്രദ്ധിക്കാതെയും മൊബൈൽ കണ്ണുടക്കാതെയും മുഖത്തോട് മുഖം നോക്കി തല ആട്ടിയും കൗതുക പ്രകടനമാകുന്ന ശരീരഭാഷ പ്രകടമാക്കിയും ശ്രദ്ധിക്കുമ്പോൾ മറ്റേയാൾക്ക് പറയാനും പങ്കുവയ്ക്കുവാനും അറിയാതെ തോന്നിപ്പോകയില്ലേ? ഒപ്പമുണ്ടെന്ന വികാരം ജനിപ്പിക്കുവാൻ ഇത്തരം ശ്രദ്ധയ്ക്കും ക്വാളിറ്റേറ്റീവ് ടൈമിനും കഴിയും. ഇടയ്ക്ക് നമ്മെ സന്ദർശിക്കാനും നമ്മളോടൊപ്പം അല്പം ദിവസങ്ങൾ പാർക്കാനും ചിലത് സമയം കണ്ടെത്തുന്നവരോട് മറ്റുള്ളവരെക്കാൾ നമുക്ക് അടുപ്പം തോന്നാറില്ലേ? കപ്പിൾ എന്ന നിലയിൽ നാം എന്തുമാത്രം ക്വാളിറ്റി ടൈം, അൺഡിവൈഡഡ് അറ്റൻഷൻ കൊടുക്കുന്ന സമയം ഒന്ന് ചെലവഴിക്കാറുണ്ട്? പങ്കാളിയുമായി, മക്കളുമായി, മാതാപിതാക്കളുമായി എന്ന് നാം ഒരു നിമിഷം ചിന്തിക്കുക. എന്നെ ലഭിക്കുന്നില്ല എന്ന പരാതി മറ്റുള്ളവർക്ക് പെട്ടെന്ന് മാറിക്കൊള്ളും. സമയം പ്രതീക്ഷിക്കുന്നവർക്ക് നാം മറ്റെന്തു കൊടുത്താലും അവർ സംതൃപ്തരാകത്തില്ല. അവർക്ക് നല്ല വാക്കുകൾ പറഞ്ഞതുകൊണ്ടോ ഗിഫ്റ്റ് കൊടുത്തതുകൊണ്ടോ അവർ സംതൃപ്തരാകത്തില്ല. അവർക്ക് വേണ്ടത് സമയമാണ്. പലപ്പോഴും നമ്മൾ സമയം കൊടുക്കാത്തതിന് ആണ് എക്സ്ക്യൂസ് പറയാറുള്ളത്. എന്നാൽ സമയം കൊടുക്കുന്നതിൽ എക്സ്ക്യൂസ് കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇത്തരക്കാരെ സംതൃപ്തിപ്പെടുത്താൻ കഴിയുള്ളൂ. ഗ്രേ ചാപ്മാൻ പറയുന്ന സ്നേഹത്തിൻ്റെ മൂന്നാമത്തെ ഭാഷ ആക്ട് ഓഫ് സർവീസാണ്. ഒരാൾ കഷ്ടപ്പെടുകയോ ബുദ്ധിമുട്ടുകയോ ചെയ്യുമ്പോൾ അവർക്കൊരു കൈത്താങ്ങലോ സഹായമോ ചെയ്യുക. ഉദാഹരണമായിട്ട് ഒരാൾ ഒരു കുഞ്ഞിനെ നോക്കി മുഷിയുമ്പോൾ അല്പനേരം ആ കുട്ടിയെ ഒന്ന് കൈകാര്യം ചെയ്യുക. തുണി നനച്ചിട്ടിരിക്കുമ്പോൾ മഴ വന്നാൽ അതൊന്ന് എടുത്തിടുക. ഒരാൾ തുണി നനയ്ക്കുമ്പോൾ മറ്റേ ഒരാൾ അതൊന്ന് അയൺ ചെയ്ത് വെക്കുക. വീട് വൃത്തിയാക്കുന്നതിൽ, കൃഷിയിടം ഒരുക്കുന്നതിൽ, പാത്രം വൃത്തിയാക്കുന്നതിൽ, അടുക്കളത്തോട്ടം നിർമ്മിക്കുന്നതിൽ ഒക്കെ നമുക്ക് നമ്മുടെ പങ്കാളിക്ക് ഒരു കൈ സഹായം ചെയ്യാനാകും. പങ്കാളി കഷ്ടപ്പെടുമ്പോൾ കാഴ്ചക്കാരാകാതെ കരുതൽ പ്രകടിപ്പിക്കാനുള്ള അവസരമാക്കാം. അങ്ങനെ ചെയ്യുക വഴി നാം സ്നേഹത്തിൻ്റെ ഇരയെടുപ്പം തീർച്ചയായിട്ടും കൂട്ടുക തന്നെ ചെയ്യും. ഇത് ചെയ്യാത്തപ്പോഴാണ് എന്നെപ്പറ്റി ഒരു ചിന്തയുമില്ല, ഒരു വിചാരവുമില്ല, എന്നെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുത്തുകയാണ്, ഓ ഈ മനുഷ്യനൊരു ഹൃദയം ഇല്ല തുടങ്ങിയ പരാതി ഉയരുന്നത്. എന്നാൽ സഹായത്തിൻ്റെ ഒരു കൈ നീട്ടുമ്പോൾ ഈ പരിഭവങ്ങളൊക്കെ തന്നെ തിരോധനം ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. പുസ്തകം പറയുന്ന നാലാമത്തെ സ്നേഹഭാഷ ഗിഫ്റ്റാണ്. എല്ലാ ഭാഷയ്ക്കും പ്രാദേശിക ഡയലക്ട്സ് ഉള്ളതുപോലെ ഗിഫ്റ്റിനും പലതരത്തിലുള്ള ഡയലക്ട്സ് ഉണ്ട്. ചെറുക്ക് ഭക്ഷണമാണ് വലിയ പ്രാധാന്യം. മറ്റു ചിലർക്ക് തുണിയോടാണ് പ്രിയം. മറ്റു ചിലർക്ക് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിനോടാണ്. മറ്റു ചിലർക്ക് മറ്റ് ചില പ്രത്യേക തിങ്സിനോടാണ്. അവരവർക്ക് ഇഷ്ടമുള്ളതാണ് അവരവർ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് കൊതിക്കുന്ന സാധനം തന്നെ ഒരാൾ കൊണ്ടുതരികയാണെങ്കിൽ നമുക്ക് അവരോട് എന്ത് ഇഷ്ടം തോന്നും? എൻ്റെ ഇഷ്ടം കൂടെ മനസ്സിലാക്കി തരുന്ന ആളിനെ നാം ഏറെ സ്നേഹിക്കാറില്ലേ? സ്നേഹം ചിലപ്പോൾ സമ്മാന രൂപത്തിൽ അവതരിക്കാം. എന്നും മനുഷ്യബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നതിന് സമ്മാനങ്ങൾക്ക് സവിശേഷമായ പങ്കുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ഏറെ പ്രിയപ്പെട്ട സമ്മാനമാകുമ്പോൾ അത് നമുക്ക് ആദ്യം തന്നവരോട് നാം മറക്കത്തില്ല. നിങ്ങളൊക്കെ ഓർക്കുന്നില്ലേ നമുക്ക് ആദ്യമായി പട്ടുകുപ്പായം തന്നവരെ, ആദ്യമായി ഇഷ്ടപ്പെട്ട ടോയ് വാങ്ങി തന്നവരെ, ആദ്യമായിട്ടൊരു പേന നൽകിയവരെ, ഇഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്നവരെ ഒക്കെ നാം മറക്കും? ഒന്ന് ചിന്തിച്ചു നോക്കൂ, പങ്കാളികൾ തമ്മിൽ സ്നേഹം പ്രകടിപ്പിക്കാവുന്ന ഒരു പ്രധാന മാർഗമല്ലേ ഗിഫ്റ്റ്? ഇത് ശരിയായിട്ട് ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും ഒരാളുടെ ഹൃദയത്തിൽ നമുക്ക് വലിയ സ്ഥാനം നേടുവാൻ കഴിയും. പണം കൊടുക്കുന്നതിനേക്കാൾ പലപ്പോഴും പലരും ഓർത്തിരിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് കൊടുത്തവരെയാണ്. അഞ്ചാമത്തെ സ്നേഹഭാഷയായി ഗാരി ചാപ്മാൻ തൻ്റെ പുസ്തകത്തിൽ പറയുന്നത് ടച്ചാണ്, സ്പർശനം. മറ്റെന്തിനേക്കാളും പലപ്പോഴും സ്നേഹം പങ്കിടുവാൻ ടച്ചിന് വലിയ ശക്തിയുണ്ട്. വിജയിച്ചു വരുമ്പോൾ പുറത്തു തട്ടി നൽകുന്ന ഒരു പ്രോത്സാഹനത്തിന് എന്ത് ഊർജ്ജം പകരുവാനുള്ള ശക്തിയുണ്ട്. വേദനിക്കുന്നവർക്ക് ഒരു തല്ലോടലും ദുഃഖിച്ച് കരയുന്നവർക്ക് ഒന്ന് ചേർത്ത് പിടിക്കലും എന്തുമാത്രം സ്വാതന്ത്ര്യം പകർന്നു നൽകുവാൻ കഴിയും. പങ്കാളികൾ തമ്മിൽ വികാരത്തോടെയുള്ള സ്പർശനത്തിന് ആഴങ്ങൾ താണ്ടുവാനുള്ള ശക്തിയില്ലേ? മനുഷ്യൻ്റെ വളരെ വലിയൊരു ആവശ്യമാണ് സ്പർശനം. കർത്താവ് തൊട്ടു സൗഖ്യമാക്കിയെന്ന് നാം വായിക്കുന്നുണ്ട്. പക്ഷേ ഈ സ്പർശനത്തിനുള്ള അനന്ത സാധ്യതകൾ ക്രിയാത്മകമായി നമ്മൾ കുടുംബജീവിതത്തിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. സ്നേഹം ആത്മാവിൻ്റെ ഫലമാണ്. അത് പ്രകടിപ്പിക്കുന്നത് ഒരു കലയും നൈപുണ്യവുമാണ്. അത് കൊടുക്കുവാനും വാങ്ങുവാനും അറിയുമെങ്കിലേ വിവാഹ ജീവിതത്തിൻ്റെ ആഴമുള്ള സ്നേഹവും കൂട്ടാളിത്വവും നമുക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ. നാം അന്യോന്യം സ്നേഹിക്കുമെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നുവെന്നും വായിക്കുന്നു. ദൈവം സ്നേഹം തന്നെയെന്ന് യോഹനാൻ തൻ്റെ ലേഖനത്തിൽ പറയുന്നു. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നുവെന്നും
ദൈവം അവനിൽ വസിക്കുന്നതെന്നും നാം യോഹന്നാൻ ലേഖനത്തെ വായിക്കുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ ജനിച്ചിരിക്കുന്നു. വരുന്ന ദിവസങ്ങളിൽ എല്ലാവർക്കും സ്നേഹം പങ്കുവയ്ക്കുന്നവരായി മാറാം. സ്നേഹം കിട്ടുന്നില്ല, പരാതിയില്ലാത്ത ഭവനങ്ങളാക്കി നമ്മുടെ ഭവനങ്ങളെ മാറ്റാം. അവരെ സ്നേഹത്തിൻ്റെ ആവശ്യം പൂർണ്ണമായി നിറവേറ്റുന്ന സ്ഥലങ്ങളായി നമ്മുടെ ഭവനങ്ങൾ മാറട്ടെ. പരാതി ഉണ്ടാക്കാതെ നോക്കുകയും അല്ല, പരാതി ഉണ്ടായാൽ അത് സ്നേഹത്തിന് വേണ്ടിയുള്ള ഒരു SOS സന്ദേശമായി കണ്ട് അങ്ങനെ മനസ്സിലാക്കി അപ്പോൾ തന്നെ പരിഹരിച്ച് മുന്നേറുന്ന ഭവനങ്ങളായി നമ്മുടെ ഭവനങ്ങൾ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഇനിയും മറ്റൊരു വിഷയവുമായി നാം തമ്മിൽ സംവാദിക്കും വരെ വിട. Yeah.